എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതുസ് വേൾഡിൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ നല്ലൊരു ഫിഷ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫിഷ് കട്ട്ലറ്റ് തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന മീൻ വളരെ ശ്രദ്ധിച്ചു തന്നെ എടുക്കാൻ, നല്ല ദശ കട്ടിയുള്ള മീൻ തന്നെ എടുക്കണം. ഞാനിവിടെ ചൂര വെച്ചുള്ള ഫിഷ് കട്ട്ലറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ അടുപ്പത്തേക്കൊരു പാൻ വെച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. രണ്ട് ടീസ്പൂൺ വെച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വഴച്ചെടുക്കാവുന്നതാണ്. വഴന്നു വന്ന ശേഷം കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. സവാളയൊക്കെ വഴച്ച ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ചെറുതാക്കിയതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീൻ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ച ശേഷം അതിൻ്റെ മുള്ളൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഞാൻ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മീനിലേക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ അതിൻ്റെ അളവ് പറയുന്നില്ല. അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനകത്ത് ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് മാറണം. അതിനുവേണ്ടിയാണ് വഴറ്റിയെടുക്കുന്നത്. ഇനിയും ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സൈസ്ഡ് പൊട്ടറ്റോ അതും ഒന്ന് ഉടച്ചെടുത്ത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം കണ്ടാലറിയാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇനിയും നമുക്ക് സാധാരണ കട്ട്ലറ്റൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന പോലെ തന്നെ ഓരോ ഉരുളകളാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഏത് ഷേപ്പാണോ അങ്ങനെയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കട്ട്ലറ്റ് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു മുട്ടയുടെ മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു നുള്ള ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സിയുടെ ജാറിൽ തന്നെ ചേർക്കണമെന്നല്ല, നമുക്ക് സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് ബ്രെഡ് ക്രംസും എടുക്കുക. ഇനി ഈ തയ്യാറാക്കിയ മുട്ടയുടെ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കാവുന്നതാണ്. കട്ട്ലറ്റിൻ്റെ കളറൊക്കെ നമുക്കറിയാമല്ലോ, നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തീയിൽ നിന്ന് മാറ്റേണ്ടതാണ്. ഇനിയും ഇതിനുവേണ്ടിയുള്ള ഒരു സലാഡാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് സവാള നല്ല കനം കുറഞ്ഞ് തന്നെ അരിഞ്ഞെടുക്കണം, എങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് തക്കാളിക്കകത്തെ അരി മാറ്റിയ ശേഷം അതും കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. എന്നിട്ട് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ചെറിയ പുളിക്ക് വേണ്ടി വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ വിനാഗിരിക്ക് പകരം നാരങ്ങാനീര് ചേർത്താലും മതി. നമുക്ക് എന്തുമാത്രം പുളി വേണോ അതിനനുസരിച്ചുള്ള വിനാഗിരിയോ നാരങ്ങാനീരോ ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റും അതിനോടൊപ്പമുള്ള ഒരു സലാഡും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അതുപോലെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.